കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് കൊച്ചിയിലെത്തി. മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ വ്യോമസേനയുടെ വിമാനം 130J കുവൈറ്റിലേക്ക് പുറപ്പെടുകയായിരുന്നു. അതേസമയം കുവൈറ്റിലേക്ക് പുറപ്പെടാൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതിനാൽ പോകാൻ സാധിച്ചില്ല. അനുമതിക്ക് വേണ്ടി വിമാനത്താവളത്തിൽ കാത്തിരുന്നുവെങ്കിലും ലഭിക്കാത്തതിനാൽ അവസാന നിമിഷം യാത്ര ഉപേക്ഷിക്കുകയായിരുന്നു. 13 കൊച്ചിയിൽ നിന്ന് രാത്രി 10:30 വിമാനം. കേന്ദ്ര സർക്കാരാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈത്തിലേക്കുള്ള യാത്രാനുമതി നിഷേധിച്ചത്. പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ കുവൈത്ത് യാത്ര ഉപേക്ഷിച്ചതായിട്ടാണ് മന്ത്രി പറഞ്ഞത്. ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ മുഖാന്തരം നടത്തിയ ശ്രമമാണ് പരാജയപ്പെട്ടത്. എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചു എന്ന കാര്യം വ്യക്തമാക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മന്ത്രി ഏറെ നേരം കാത്തിരുന്നുവെങ്കിലും കേന്ദ്രം അനുമതി നിഷേധിച്ചതോടെ യാത്ര ഉപേക്ഷിക്കുകയായിരുന്നു. അതേസമയം കുവൈത്ത് യാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. കേന്ദ്രത്തിന്റെ സമീപനം നിർഭാഗ്യകരമാണെന്ന് വീണ ജോർജ് പറഞ്ഞു. ഈ ദുഃഖത്തിന്റെ സമയത്ത് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല. അവസാന നിമിഷം വരെ കാത്തെങ്കിലും കുവൈറ്റ് യാത്രയ്ക്ക് കേന്ദ്രം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയില്ല എന്നും മന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് കുവൈറ്റിൽ പോകാനിരുന്നത്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനം നിർഭാഗ്യകരമാണെന്നും മന്ത്രി പറഞ്ഞു. ഓരോ സംസ്ഥാനങ്ങളും പ്രതിനിധികളെ അയക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. രേഖാമൂലമുള്ള മറുപടിയിൽ അനുമതിയില്ലെന്ന് മാത്രമായിരുന്നു വിശദീകരണം.